ായിട്ടൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു, അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം കേട്ടോ, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന തവസ്സുൽ അവിടെ ഹദീസുള്ളരിയിലുള്ളത്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിലുണ്ട്. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദുള്ളാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ, ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിറാബിയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാ ഗൈസൂനി എന്ന് വിളിച്ചു പറയുന്ന ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യശേഖ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശരിക്കാണ്, അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹീഹായ ഹദീസാണ് തെളിവ് ഉദ്ധരിക്കേണ്ടത്. സഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. പിന്നെ എന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ സമതീയത്തുമായി